അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ്? അല്ല, ഞാൻ കൊറേ നാളുകൾക്ക് ശേഷമാണ് കോമഡി ഉള്ള ഒരു ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം തൊട്ടേ സ്പോയിലർ വെച്ച ക്യാരക്ടറാണ് കൂടെ ഇരുന്നിട്ടാണ് പണ്ടത്. ഒരു ഫാമിലി എന്റർടൈനർന്നുള്ളതുകൊണ്ട് ഫാമിലി ഓഡിയൻസിനെ ഇങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു കാര്യം ഉണ്ടായത്. പക്ഷെ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നതിന് ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കോമഡി ഉണ്ട് സിനിമയിൽ, റൊമാൻസ് ഉണ്ട്, ഇമോഷണൽ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കൊന്നും ഒരു ഫുൾ പാക്കേജ് ആയിരിക്കും സിനിമ കാണുന്ന ഓഡിയൻസ് എന്നുള്ളത്. ഇനി പ്രേക്ഷകർ കണ്ട് പറയട്ടെ, പബ്ലിക് ഒപ്പീനിയൻ അറിയിക്കുന്നത്. അതെ അതെ, ഷൈൻ ചേട്ടൻ്റെത് ഞങ്ങൾ ആദ്യം തൊട്ടേ സ്പോയിലർ എന്ന് പറഞ്ഞു വെച്ച ക്യാരക്ടറാണ് ഷൈൻ ചേട്ടൻ്റെത്. അതും വളരെ അതിന്റെ റെസ്പോൺസ് തിയേറ്ററിൽ ഭയങ്കര അപാരമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അത് ആയിരിക്കാം, എനിക്കറിയില്ല അതിൻ്റെ എന്താണ് എന്നുള്ള ശരിക്കുള്ള റീസൺ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അറിയില്ല, കുട്ടികളെ വെച്ചിട്ടുള്ള ഷോ എന്ന് പറയുന്നത് സത്യജിത്ത് മുന്നേ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം തിയേറ്ററിൽ നല്ല വൈബായിരുന്നല്ലോ. അവർ ഈ കോമഡി സീക്വൻസ് വരുമ്പോഴും മിഞ്ചവർ പഞ്ചും ഒക്കെ അവര് ഭയങ്കരമായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു. മാറണമല്ലോ, നമുക്ക് ആകെയുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാല് ഈ സിനിമയും കലാകാരനെയൊക്കെ രാഷ്ട്രീയവുമായിട്ടും മതപരമായിട്ടും ജാതിയായിട്ടൊക്കെ വിവേചിക്കുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യങ്ങൾ. ഒരിക്കലും സിനിമയും കലാകാരനെയും ഒരിക്കലും അങ്ങനെ വിവേചനം പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. സിനിമാക്കാരനൊന്നും അങ്ങനെ സിനിമാക്കാരനെയും സിനിമയും ഒരിക്കലും അങ്ങനെ കാണരുത്. നമ്മളൊക്കെ കലാകാരന്മാരൊക്കെ അത് മാത്രമാണ് ദുഃഖമുള്ള ഒരു കാര്യം. അതല്ല അതല്ല അല്ല അങ്ങനെ കാണരുത്. ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ ഈ സിനിമയുടെ പല സ്റ്റേറ്റ്മെന്റുകളിലും നമുക്ക് വിഷമമുള്ള കാര്യങ്ങളാണ്. കാരണം നമുക്കൊന്നും ഈ പറയുന്ന പോലെ രാഷ്ട്രീയമോ മതമോ വർഗമോ ജാതിയോ കൊടിയോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കാണരുത്. കാരണം പൈസ മുടക്കിയ ഒരു പ്രൊഡ്യൂസറുടെ ഒക്കെ കാര്യം കൂടി ആലോചിക്കണം. അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ്? അല്ല, ഞാൻ കൊറേ നാളുകൾക്ക് ശേഷമാണ് കോമഡി ഉള്ള ഒരു ഇത് ചെയ്യുന്നത്. അത് എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരും ദിവസങ്ങളിൽ കാണാം. ഞാനും വളരെ ആസ്വദിച്ച് ചെയ്യുന്ന സിനിമയാണ്. ഓ തീർച്ചയായിട്ടും താങ്ക് യു. ആ കയ്യടിയൊക്കെ മനസ്സിലായി.